നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പഴയന്നൂർ ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നവീകരിച്ചത്. പഴയന്നൂർ വടക്കേത്തറയിലെ ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. പരിപാടി നടത്തിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞ ഡോക്ടറെ രീതിയിൽ ചെയ്യാൻ ഇപ്പം എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ എല്ലാ ഘടക സ്ഥാപനങ്ങളും നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, മരുന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നതിനൊക്കെ കൂടുതൽ മരുന്ന് വാങ്ങി കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് 2 ആശുപത്രികളും മരുന്നില്ലാതെ എളനാട് കർഷകർ ഏറ്റവും കൂടുതൽ ഇവിടത്തേക്കാൾ കൂടുതൽ കർഷകരുള്ള സ്ഥലമാണ് എളനാട്. എല്ലാവരും വെറ്റിനറി സർജൻ വന്ന് കരിയായിരുന്നു. എല്ലാവരും വെറ്റിനറി സർജനെ നമ്മുടെ മെമ്പർമാർ തന്നെ ഗരാവോ ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. കാരണം അവരൊന്നും വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ കാലത്ത് അങ്ങനെ അവഗണനയെ കിടന്നിരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ വന്നതിന് ശേഷം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാ ഉരുക്കൾക്കും അതിനാവശ്യമായ നായകളെ പിടിക്കാൻ നമുക്കറിയാറില്ലെങ്കിലും അത് വന്ധ്യകരം വരെ ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ പഞ്ചായത്ത് കൃത്യമായിട്ട് നടത്താറുണ്ട്. പക്ഷേ അതൊന്നും മാധ്യമ ശ്രദ്ധ നേടുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടിക്കൊന്നും ഞങ്ങളെ പഞ്ചായത്ത് അങ്ങനെ മുൻകൈയെടുക്കാറില്ല. ഇത് തന്നെ ഡോക്ടർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവിചാരിതമായിട്ട് നമുക്കൊന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വരും ചോദിച്ചപ്പോൾ ഉദ്ഘാടനം എന്നുള്ളൊരു ആശയം തന്നെ നമ്മുടെ മനസ്സിൽ വന്നത്. കാരണം നമ്മൾ ആ രീതിയിലൊന്നും ആരും പോകാറില്ല. ഇങ്ങനെ തൊട്ടായാലൊക്കെ ഓരോ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരു ചെടി വെച്ചാൽ തന്നെ വലിയ വാർത്തയായിട്ട് നിങ്ങൾ കാണാറുണ്ട്. ഇവിടെ ആ രീതിയിലുള്ള ഒരു ഇത് ചെയ്യാറില്ല. ഈ വർഷം നമ്മുടെ എളനാട് മൃഗാശുപത്രിയിലേക്ക് വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ സ്കൂളിന് 30 ലക്ഷം രൂപ കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വനിതാ ഹോസ്റ്റല് ഒക്കെ ഇടിഞ്ഞു കുളിഞ്ഞ് നേരത്തെ നമ്മുടെ KSEB വാടകയ്ക്ക് കൊടുത്തതുകൊണ്ട് അത് മുഴുവൻ നശിച്ചു കിടക്കുകയായിരുന്നു. അതിപ്പോൾ ജീവൻ വെച്ചാൽ നല്ല രീതിയിലാക്കി. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം, ആ കെട്ടിടം നമ്മൾ പെയിൻറ്റ് ചെയ്ത് ചെയ്തു. തൊട്ടപ്പുറത്തുള്ള പ്രിയദർശിനി കല്യാണ മണ്ഡപം, കല്ലമ്പറമ്പിലെ സാംസ്കാരിക നിലയം, അതിൻ്റെ മെയിൻ്റെനൻസ് കഴിഞ്ഞു. ഇതൊന്നും എവിടെ ഉദ്ഘാടനം നടത്തേണ്ട കാര്യത്തിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുപോലെ ഒട്ടനവധി നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. പക്ഷേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളിയേട്ടൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനത്തിലെ ഡോക്ടർ സുജിത്ത്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗഭാഗ്യവതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതചേച്ചി, 13-ാം വാർഡ് മെമ്പർ കുട്ടേട്ടൻ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹമെമ്പർമാരെ, സ്ഥാപനത്തിലെ മറ്റു ഉദ്യോഗസ്ഥരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞ ഒരു പ്രതീതിയാണ് ഉള്ളത്. കാരണം ഒന്നും കിട്ടിയില്ല, ഇല്ല ഇല്ല എന്നുള്ളൊരു അക്കല്ലാതെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് കുറേ സാധിച്ചു, പഞ്ചായത്ത് ഒരുപാട് നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് തന്നെയാണ് കേട്ടത്. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ജനങ്ങൾക്കും പാവപ്പെട്ട മിണ്ടാപ്രാണികൾക്കും നല്ല ഒരു ചികിത്സ ലഭിക്കുന്നതിനും മറ്റ് എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അതിന് പ്രത്യേകമായിട്ട് നമ്മുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രസിഡന്റിന് നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KA ഹംസ, AK ലത, A സൗഭാഗ്യവതി, പഞ്ചായത്ത് അംഗങ്ങളായ C ശ്രീകുമാർ, രാധാ രവീന്ദ്രൻ, N യശോദ, U അബ്ദുള്ള, S സുജ, ഡോക്ടർ സുജിത് MS, ഫീൽഡ് ഓഫീസർ സജി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.